നമസ്കാരം. ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. പറഞ്ഞു വന്നത് പത്തനംതിട്ടയിൽ 2 വർഷം മുൻപ് കാണാതായ മുക്കൂട്ടുതറ സ്വദേശി ജസ്നയുടെ തിരോധാനമാണ്. കേരള പോലീസിന്റെ എല്ലാ വിഭാഗവും അന്വേഷണം നടത്തിയിട്ടും ജസ്ന എവിടെ ആണെന്ന് കണ്ടെത്തിയിട്ടില്ല. ആയിരക്കണക്കിന് ഫോൺ കോളുകൾ വരെ ട്രേസ് ചെയ്ത് നോക്കി. എന്നാൽ ജസ്ന എവിടെയുണ്ടെന്ന് തങ്ങൾക്കറിയാമെന്നും ഉടൻ തന്നെ ജസ്നയെ പുറത്ത് കൊണ്ടുവരുമെന്നും കണ്ടെത്തുമെന്നും ഒക്കെയായിരുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ. അടുത്ത കാലത്ത് പത്തനംതിട്ടയിൽ നിന്ന് വിരമിച്ച പോലീസ് ചീഫ് KG സൈമൺ പറഞ്ഞതും ജസ്ന എവിടെയുണ്ടെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്, ഉടൻ തന്നെ ജസ്നയെ തിരികെ എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു. താൻ റിട്ടയർമെന്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ ജസ്നയെ എത്തിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇതിന്റെ പിന്നാലെ തന്നെ സംസ്ഥാനത്തെ DIG ആയ ടോമിൻ ജെ തച്ചങ്കരിയും ഇത് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ജസ്നയുടെ പിതാവ് പ്രധാനമന്ത്രിക്കുൾപ്പെടെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് കേരള പോലീസിന്റെ അന്വേഷണം പ്രഹസനമാണെന്നും തന്റെ മകളെ കണ്ടെത്താൻ കഴിയില്ല എന്നും അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുമാണ്. എന്തുകൊണ്ടാണ് കേരള പോലീസ് ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്, അഥവാ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്? അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പല സൂചനകളും ലഭിച്ചു എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. അതുകൂടാതെ തന്നെ അന്വേഷണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മികവ് പുലർത്തിയെന്ന് അവകാശപ്പെടുകയും അതോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ വാങ്ങുകയും ചെയ്ത KG സൈമൺ വരെ പറഞ്ഞിരിക്കുന്നു ജസ്നയെ തിരികെ എത്തിക്കും, ഏകദേശം പോലീസിന് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ടെന്ന്. കോവിഡ് കാലമായതിനാൽ ചിലരെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല, മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ള ചെറിയൊരു ന്യായം നിരത്തി. എന്നാൽ കോവിഡ് കാലത്ത് നിരവധി കേസുകൾ സംസ്ഥാന പോലീസ് കണ്ടെത്തുകയും അതിലെ പ്രതികളെ പിടികൂടുകയും കേസുകൾ ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതും പറഞ്ഞു തന്നെ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിലും SP ഓഫീസിലും എത്തുന്ന പരാതികൾ നിരവധിയാണ്, ചോദ്യം ചെയ്യുന്നത് പരാതികൾ നിരവധിയാണ്, കൊലക്കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസിലെ പ്രതികളെ കണ്ടെത്തിയിട്ടുമുണ്ട്. കേരള പോലീസ് എന്തുകൊണ്ടാണ് ജസ്നയെ കണ്ടെത്താൻ മടിക്കുന്നത്? അതോ കേരള പോലീസ് ആരെയോ ഭയപ്പെടുന്നുണ്ടോ? എന്തായാലും ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സൂചനയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും പലപ്പോഴും ഉണ്ടായത്. ഇത്രയധികം ആധുനികമായ സംവിധാനമുള്ള കേരള പോലീസ്, അന്വേഷണ മികവ് പുലർത്തുന്ന ഉദ്യോഗസ്ഥരുള്ള കേരള പോലീസ് ജസ്നയെന്ന് പറഞ്ഞ പെൺകുട്ടി കണ്ടെത്താത്തത്? സംസ്ഥാന പോലീസിന്റെ അന്വേഷണം വളരെയധികം പ്രഹസനമാണെന്നും അതൊന്നും അടിസ്ഥാനപരമായ നിഗമനമല്ല എന്നും അതുവഴി തന്റെ മകളെ കണ്ടെത്താൻ കഴിയത്തില്ല എന്നും ഒരു പിതാവ് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന പിതാവ് പറയണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് ഈ അന്വേഷണത്തിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. മറച്ചു വെക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കേരള പോലീസ് ജസ്നയെ കണ്ടെത്തിക്കൂടാ? നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവർ ചോദിക്കുന്നു കേരള പോലീസിന് ജസ്നയെ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരള പോലീസ് അന്വേഷണം കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കുന്നില്ല? എന്തായാലും ശരി, കേരള പോലീസിന്റെ അന്വേഷണം ജസ്ന വിഷയത്തിൽ എന്തിനെയൊക്കെയോ മറച്ചു വെക്കുന്നു, എന്തിനെയൊക്കെയോ ഭയക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ജസ്നയുടെ പിതാവ് ജെയിംസ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് നൽകിയ കത്തിലൂടെ വ്യക്തമാകുന്നത്. ഇനിയെങ്കിലും ജസ്നയെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാൻ കേരള പോലീസിന് ആർജവം ഉണ്ടാകണം. കേരള പോലീസിന് മാനക്കേടുണ്ടാക്കാൻ ഈ കേസ് ഇടയാക്കരുത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ജോസ്കോ പത്തനംതിട്ടയിൽ പുതിയ ഹോൾസെയിൽ ഡിവിഷൻ ഉദ്ഘാടനം January 24. ആനിവേഴ്സറി ആഘോഷങ്ങൾ January 24 മുതൽ 30 വരെ. ജോസ്കോ ജ്വല്ലേഴ്സ് പത്തനംതിട്ട.